لقمان الحكيم رضي الله عنه صلى لقمان الحكيم ലോകത്ത് ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന മാതാപിതാക്കൾക്ക് മാതൃകയാ, അധ്യാപകർക്ക് മാതൃകയാ, മാലോകർക്ക് മാതൃകയാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. എന്നാൽ ഒരു നബിയല്ല, എന്നിട്ടും മഹാനവരുടെ പേരിൽ ഒരു അധ്യായം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇറക്കി. അതുമാത്രല്ല, മഹാനവരുകളെ മക്കളോട് എങ്ങനെയാണ്, സ്വന്തം മോനോട് എങ്ങനെയാണ് ദീന് പറഞ്ഞു കൊടുത്തത്, അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്, പരലോക വിശ്വാസം എങ്ങനെയാണ് തന്റെ മകന്റെ മനസ്സിലെ രൂഢമൂലമായി ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചത് എന്ന പാഠമാണ് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആൻ സൂറ ലുഖ്മാനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. സൂറ ലുഖ്മാന്റെ 16-ാമത്തെ ആയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആദ്യമായിട്ട് അഥവാ ഞാൻ പറഞ്ഞുവല്ലോ, ഒന്നുകൂടെ ഓതാ. ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്റ. പോരാ പോരാ പോരാ, നിങ്ങൾ ഒച്ച പോരാ, ആവേശം പോരാ, ഒന്നുകൂടെ. ഇന്നമാ ഇന്നമാ തുന്ദിറു തീർച്ചയായും തങ്ങളുടെ ഉപദേശം ഉപകരിക്കുക. അഥവാ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോടാണ് ഇത് നേരിട്ട് പറയുന്നത്. പക്ഷേ റസൂലുള്ള കഴിഞ്ഞാൽ ഓരോ കാലത്തുമുള്ള ജീവിക്കുന്ന എന്നോടും നിങ്ങളോടൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്റെ മക്കൾക്ക് ഉപകരിക്കണമെങ്കിൽ, ഉസ്താദ് പറയുന്നത് മക്കൾക്ക് ഉപകരിക്കണമെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കണമെങ്കിൽ, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് ഉപകരിക്കണമെങ്കിൽ, ഈ ഒരു ഗുണം അവരിലുണ്ടാകും. അവര് ഖുർആനിനെ അനുധാവനം ചെയ്യുന്നവരാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ മറഞ്ഞ നിലയിൽ, കാണാത്ത നിലയിൽ കാരുണ്യവാനായ റബ്ബിനെ പേടിക്കുന്ന അവസ്ഥയുണ്ടാവണം. അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം, ഇലാഹിയായ ഒരു ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ നമ്മൾ ഇട്ടുകൊടുക്കണം എന്നർത്ഥം. അതൊക്കെ ഉസ്താദ്മാര് ചെയ്യുന്നുണ്ടല്ലോ, അത് അവരാൽ കഴിയുന്ന രീതിയിൽ അവർ ചെയ്യുന്നു. പക്ഷേ രാവും പകലും മക്കളുടെ മക്കൾ നമ്മുടെ കൂടെയാണ്, അവരും ചെയ്യണം, നമ്മളും ചെയ്യണം. നമ്മുടെ ഭാഗത്ത് അഥവാ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്താൽ മാത്രമേ ഉസ്താദ് എടുക്കുന്ന പണി ഫലവത്താവുകയുള്ളൂ. മദ്രസയിൽ നിന്ന് അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി വിട്ട് വീട്ടിൽ വന്നു നോക്കുമ്പോ അമ്മാന്റെ ബാപ്പാന്റെ ഇക്കാകാന്റെ എളാമാന്റെ മൂത്തമ്മാന്റെ അമ്മാന്റെയും ഏട്ടത്തിന്റെ ഒക്കെ ജീവിതം കാണുമ്പോ ഈ ടൈറ്റാക്കി വെച്ചത് അങ്ങനെ ലൂസായിട്ട് വരും. അപ്പോൾ നമ്മുടെ വീട്ടകങ്ങളിൽ നിന്ന് രക്ഷിതാക്കളെ, മുതിർന്നവരെ, അവരെ സ്വാധീനിക്കുന്ന ആളുകൾക്കൊക്കെയും ഇതിൽ വലിയ പാടുണ്ട്. ലുഖ്മാനുൽ ഹകീം ചൊല്ല, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹു പറയാണ്, എന്തേ പറഞ്ഞത്, അഥവാ യാ ബുനയ്യ ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ. അതിനു മുമ്പായിട്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറ ലുഖ്മാനിന്റെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഈദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. വഇദ് ഖാല ലുഖ്മാനു ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭം ആരോട്, ലിബ്നിഹി തന്റെ മകനോട്, എപ്പോ വഹുവ യഈദുഹു മോന് വഅള് പറഞ്ഞു കൊടുക്കുന്ന സമയം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മോന് വഅള് പറഞ്ഞു കൊടുത്തത് മാലോകര് പഠിക്കേണ്ട വിഷയമാണെന്ന് പരിശുദ്ധ ഖുർആൻ എന്തേ പറഞ്ഞത്, യാ ബുനയ്യ, വളരെ മനോഹരമായ ഹൃദ്യമായ ശൈലിയിലാണ് അഭിസംബോധന. വാടാ പോടാ ശൈലിയില്ല, എടുക്ക് വെക്കെന്നുള്ള രീതിയില്ല. യാ ബുനയ്യ, എന്റെ സ്നേഹനിധിയായ മോനെ, എനിക്ക് നിന്നോട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ടെന്തേ. ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ മോൻ അല്ലാഹുക്ക് ശിർക്ക് ചെയ്യരുത്. എന്റെ മോൻ ചെയ്യുന്ന നന്മ അത് മറ്റുള്ളവരുടെ ലൈക്കും കമന്റും പ്രതീക്ഷിച്ചാവരുത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ് നീ അമൽ ചെയ്യേണ്ടത്. ഇന്ന ശിർക്ക ലദുൽബുൻ അലീം, ശിർക്ക് എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ കൊടിയ പാപമാണ് മോനെ. നിന്റെ കൽബിലെ സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, മറ്റ് സെലിബ്രിറ്റി
ഹിപ്പോക്രിറ്റുകളെ, ആർക്കും തന്നെ അള്ളാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ നീ സ്ഥാനം കൊടുക്കാൻ പാടില്ല. നീ നാട്ടുകാർ കാണാൻ വേണ്ടി, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ നിന്നെ അംഗീകരിക്കാൻ വേണ്ടി നീ ഒരു നന്മയും ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വജീനായിട്ടേ നീ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ മകനെ ഉപദേശിച്ചത് ഓരോ മാതാപിതാക്കളും മാതൃകയാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, മഹാനവറുകളുടെ ആ ഒരു ഉപദേശത്തിന്റെ ശൈലി അല്ലാഹനെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കണത്? യാ ബുനയ്യ, എന്റെ സ്നേഹനിധിയായ മോനെ, വളരെ നിസ്സാരമായ കടുകുമണിയോളം വലുപ്പമുള്ള ഒരു കാര്യമാവട്ടെ, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, അത് ഏതെങ്കിലും ഒരു പാറപ്പുറത്താവട്ടെ, അത് ഏഴാം ഭൂമിയുടെ അടിയിലോ അല്ലെങ്കിൽ ഏഴാം ആകാശത്തിന്റെ മുകളിലോ എവിടെയാണെങ്കിലും, ഔഫിൽ അർളി, ഭൂമിയിൽ എവിടെയോ ആണ്, അത് അല്ലാഹു നാളെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കും. നീ എവിടെ വെച്ചൊരു നന്മ ചെയ്താലും അതാര് കണ്ടിട്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട്, അതിന് അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. ഒരു തെറ്റായ കാര്യം, അത് വളരെ നിസ്സാരമായിരുന്നു, പക്ഷേ അതാര് കണ്ടിട്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട്, അതിന് പ്രതിഫലം അത് ശർറായി തിന്മയായി അത് അല്ലാഹു കണക്കാക്കിയും നിനക്കതിന് ശിക്ഷ കിട്ടും. മോനെ, മോനോട് പറയുന്ന വാക്കെന്താ? എന്റെ സ്നേഹനിധിയായ മോനെ, കൂരാക്കൂരിട്ടുള്ള രാത്രിയിലെ കറുകറുത്ത പാറപ്പുറത്ത് കറുത്തിരുണ്ട ഒരു കുഞ്ഞനുറുമ്പ്, ആ കുഞ്ഞനുറുമ്പ് എപ്പോഴെവിടെ ശ്രദ്ധിക്കണം? കൂരിരുട്ടുള്ള രാവാണ്, കറുകറുത്ത പാറപ്പുറത്താണ്, കറുത്തിരുണ്ട കുഞ്ഞനുറുമ്പാണ്. എന്നാൽ ആ കുഞ്ഞനുറുമ്പിന്റെ ചലനം അതിനെ അല്ലാഹു കാണുന്നുണ്ട്. മോനെ, കൂരിരുട്ടുള്ള രാത്രിയിലെ കറുത്ത പാറപ്പുറത്തുള്ള കറുത്തിരുണ്ട കുഞ്ഞനുറുമ്പിനെ അല്ലാഹു കാണുന്നുണ്ട്. മോനെ, അത് ചലിക്കുമ്പോഴുള്ള അതിന്റെ കാലിന്റെ, കുഞ്ഞിക്കാലിന്റെ മർമ്മരം നിന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. മോനെ, അല്ലാഹനെ മറച്ചു വെച്ച് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്റെ മോനോട് പറഞ്ഞ രക്തത്തിൽ പിറന്ന മകനോട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാലോകർക്കത് പാഠമാ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എന്നിട്ട് എന്താ? എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ. തീർച്ചയായും അല്ലാഹു തആല സൂക്ഷ്മജ്ഞാനിയാണ്. ഏതും അപഗ്രഥിച്ച് തലനാരിഴകീറി അല്ലാഹു വ്യാഖ്യാനിക്കും. മോനെ, അല്ലാഹ് കണ്ടുപിടിക്കും. മോനെ, നീ ചെയ്യുന്നതിന്റെ അകവും പുറവും എല്ലാം അല്ലാഹുക്കറിയാം. മോനെ, അല്ലാന്റെ കണ്ണു വെട്ടിച്ച് നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിനക്ക് ഭർത്താവിനെ വഞ്ചിക്കാം, ഭാര്യയെ വഞ്ചിക്കാം, മാതാപിതാക്കളെ ിക്കാം, അധ്യാപകനെ തെറ്റിദ്ധരിപ്പിക്കാം, നിന്റെ മുതലാളിയുടെ കണ്ണു വെട്ടിക്കാം, അയാളെ പറ്റിക്കാം, പക്ഷെ നിനക്ക് റബ്ബിനെ പറ്റിക്കാൻ കഴിയില്ല. എന്നിട്ട് പിന്നെയും പറയാ, ഓരോ കാര്യം പറയുമ്പോഴും വിളി വളരെ ശ്രദ്ധേയമാ, മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിലാ, അല്ലാതെ വെറുപ്പ് തോന്നുന്ന രീതിയിലല്ല. നമ്മള് മക്കളോട് നിസ്കരിക്കാനും മറ്റു ഇബാദത്തൊക്കെ ചെയ്യാൻ പറയലപ്പോഴാ, അല്ലെങ്കിൽ കർശനമായി അവരെ തിരുത്താൻ ശ്രമിക്കൽ, രണ്ടടിയൊക്കെ പൊട്ടിച്ചു കൊടുക്ക, നമുക്ക് പൈസ ഇല്ലാത്തതിന്റെ ടെൻഷൻ ഉണ്ട്, ഭർത്താവിനോടോ ഭാര്യയോടോ തെറ്റിയതിന്റെ കലിപ്പുണ്ട്, അല്ലെങ്കിൽ പുരയിൽ പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്തോ സാധനം കിട്ടാത്തതിന്റെ വിഷമമുണ്ട്, നിരാശ ബാധിച്ച, ദേഷ്യം ബാധിച്ച, ആരോടോ ദേഷ്യപ്പെട്ടേക്കപ്പെട്ട കഴിയുന്നൊക്കെ സമയത്ത് നമ്മൾ മക്കളോട് പറയും നിസ്കരിക്കാനോ. ചെയ്തില്ലെങ്കിൽ നല്ലോണം അവരെ പോയിട്ട് പൊട്ടിക്കും, അതോടെ അവർ പിന്നെ നിസ്കാരം ഉണ്ടാവില്ല, ഓത്തുണ്ടാവില്ല, ബൈത്തുണ്ടാവില്ല, ചെയ്ത തന്നെ പിന്നെ അവർ വിട്ടേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനഃശാസ്ത്രപരമായി സമീപിക്കണമെന്നാണ്, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കാത്ത രീതിയിൽ, വളരെ മാന്യമായി, റെസ്പെക്ട് ദ ചൈൽഡ് ആസ് എ പേഴ്സൺ എന്നാണ്, ഒരു വ്യക്തിയായിട്ട് കാണുക മക്കളെ. ഇവൻ ഒരു ആത്മാഭിമാനമുള്ള മോനാണ് അല്ലെങ്കിൽ വ്യക്തിയാണ്, ആണായാലും പെണ്ണായാലും, അങ്ങനെ കണ്ട് അവന്റെ വ്യക്തിത്വം മാനിച്ചുകൊണ്ടാണ് അവനോട് പറയേണ്ടത്. സ്വകാര്യമായിട്ട് നമുക്കൊന്നും പറയാറില്ല. എന്നിട്ട് നാട്ടുകാര് വീട്ടുകാര് കൂട്ടുകാരൊക്കെ വന്നാ നിങ്ങൾക്ക് കാക്കണോ അവന്റെ അവസ്ഥ? ചിലപ്പോ അവര് വന്നവരെന്തേ നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, നല്ല എന്ത് മോനെ, ഒരു വക്തോ നിക്കരിക്കൂല, ഓതാൻ പറഞ്ഞാലും കേൾക്കൂല, റമദാനല്ലേ, പള്ളി കുളവും പോകുന്നില്ല ഞാൻ പറഞ്ഞിട്ട്. ആ നല്ലതെന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിലും മോശം പറഞ്ഞു. മക്കളെ കുറിച്ച് എപ്പോഴും നല്ലത് ചിന്തിക്കും,
നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് അവരെ സ്വാധീനിക്കും. നല്ലത് ചിന്തിക്കുക, നല്ല വിചാരം ഉണ്ടാവുക. മോനോട് പറയാ, മോനെ നിനക്ക് അവനുള്ള മക്കളെ നമ്മൾ സാധാരണ അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോ എന്താ ചെയ്യാറ്? നീ എന്താ ഇങ്ങനെ അങ്ങനെ, നീ അവനെ നോക്കി ഇവനെ നോക്കി, എന്തിന് മറ്റുള്ളവരെ നോക്കി? തിരിച്ചു പറഞ്ഞാ നമ്മള് കുടുങ്ങിയില്ലേ? അപ്പുറത്തെ അമ്മദ്ക്കാരനെ നോക്കി ഇങ്ങളൊക്കെ ഒന്ന് നന്നായി കൂടെ ചോദിച്ചാ കുടുങ്ങിയില്ലേ നമ്മള്? അവിടെ വേണ്ട വെച്ചാ മക്കളുടെ നല്ല സ്വഭാവങ്ങൾ എടുത്ത് പറയാ, ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ എന്റെ മോനിക്കുള്ളതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഇതൊക്കെ ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. പക്ഷെ നീ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെയായിരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ ആളുകളെയും തിരുത്തിയത്. ഒരു മുടി നീട്ടി വളർത്തിയ ഒരു സഹാബിയെ കുറിച്ച് പറഞ്ഞ്, ഓറ മുടിയും കൂടെ വെട്ടിയിട്ടെങ്കിൽ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു. ഇത് കേൾക്കേണ്ട താമസം ഓടി. കാരണം എന്താ? ഒന്നും ആക്ഷേപിച്ചില്ല, അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ എന്നാ പറഞ്ഞേ. അല്ലാണ്ട് ഇത് എന്തോ ഒരു മുടിയാ ഇങ്ങനെ കാട്ടാളനായി നടക്കലെന്നല്ല പറഞ്ഞത്. അതും കൂടെ ഇങ്ങോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു സംഭവം ആവുമായിരുന്നു. ഇതാ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരാൾ വന്നിട്ട് പറഞ്ഞെന്താ എനിക്ക് വ്യഭിചരിക്കണോന്ന്, എന്തൊരു എല്ലാം ഞാൻ ഇസ്ലാമിൽ ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാ തെറ്റും ഞാൻ ഒഴിവാക്കാം, അതൊന്നും വിഷയമല്ല. പക്ഷെ ഒന്നിന് പെർമിഷൻ തരണം. എന്താ അത്? എനിക്ക് അഹ്റാബിയാണ്, നിഷ്കളങ്കമായിട്ടാ പറയുന്നത്, അഹങ്കാരമല്ല. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ പറയാ, അഡിക്ഷൻ ആയിട്ടുണ്ട്, അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ തീയ അദാബ് ഇവിടെ ഇറങ്ങി വേം വിട്ട വണ്ടി എന്നല്ല പറഞ്ഞത്. വളരെ മനഃശാസ്ത്രപരമായിട്ട് ചോദിക്കുകയാണ്. അല്ല, നീ പോകണ സ്ത്രീ നിന്റെ ഉമ്മയിൽ അത് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ഉമ്മ, അപ്പൊ നീ പോകുന്നത് ഏതെങ്കിലും ഒരാളുടെ മാതാവായിക്കൂടെ? നിന്റെ സഹോദരിയെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ? അതെനിക്ക് സഹിക്കാൻ പറ്റൂല നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നീ പോകുന്നത് ഏതെങ്കിലും ഒരാളുടെ സഹോദരിയാവില്ല, ആരുടെയെങ്കിലും സഹോദരിയാവൂല? നിന്റെ പെൺമക്കളെ ആരെങ്കിലും കയറി പിടിച്ചാലോ? ഇല്ല നബിയെ, ഞാൻ വിടൂല അവനെ. അങ്ങനെ പറഞ്ഞു പറഞ്ഞേ നിന്റെ ഭാര്യ അപ്പോഴേക്കും അയാൾ മുഖം ചുവന്ന് തൊടുത്ത് ഞരമ്പങ്ങനെ തടിച്ചു വരിക. അവനെ ഞാൻ പീസ് പീസാക്കും. അവനെ കഥ കഴിക്കും നബിയെ. അപ്പോൾ നീ പോകുന്ന ഒരു പെണ്ണ് ഒന്നുകിൽ ഒരാളുടെ ഭാര്യയോ വേറൊരാളുടെ പെങ്ങളോ മറ്റൊരാളുടെ ഉമ്മയോ ഇനി ഒരുത്തന്റെ ഭാര്യയോ ഒക്കെ ആവൂലേ. നീ നിന്റെ ഭാര്യയിലെ ഉമ്മയിലെ സഹോദരിയിലെ നിന്റെ പെൺമക്കളിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എങ്ങനെയാ മോനെ നീ മറ്റൊരാളിൽ ചെയ്യുക? അപ്പൊ ഈ മനുഷ്യൻ വല്ലാതെ ഇല്ല നബിയെ, ഇനി ഞാൻ ചെയ്യൂല. അവിടത്തെ വലതുകരം ആ മനുഷ്യന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദുആ ചെയ്തു. ആ മനുഷ്യൻ നന്മയുടെ മാർഗത്തിലേക്ക് വന്നു. ഉപദേശത്തിന്റെ ശൈലി വലിയൊരു വിഷയമാണ്. മക്കളുടെ ആത്മാഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന രീതിയിൽ മോശമായ വാക്കുതൊക്കെ അങ്ങനെ ഇവര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പിന്നെ ഉസ്താദിന്റെ അടുത്ത് വരിക, അല്ലെ ടീച്ചറെടുത്തോ മാഷെടുത്തോ വരിക. ഇവിടെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, യാ ബുനയ്യ എന്റെ സ്നേഹനിധിയായ മോനെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്, നീ അല്ലാഹനെ അല്ലാഹ്ക്ക് ശിർക്ക് ചെയ്യരുത്. നീ എന്തൊരു അമൽ ചെയ്യുമ്പോ അല്ലാഹന്റെ പൊരുത്തത്തിൽ ചെയ്യണം. രണ്ടാമത് പറഞ്ഞു, നീ എന്ത് ചെയ്താലും അല്ലാഹ് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നിനക്ക് വേണം. രാവും പകലും ആര് നിന്നെ കണ്ട്, ഈ ഉപ്പ നിന്നെ നിന്നെ കുറിച്ച് അറിയില്ലെങ്കിലും നിന്റെ റബ്ബിന് നിന്നെ അറിയാം എന്നൊരു ബോധം നിനക്ക് വേണം. മൂന്നാമത് മഹാനവനോട് പറയാണ്, യാ ബുനയ്യ എന്റെ സ്നേഹനിധിയായ മോനെ, എന്റെ കുഞ്ഞുമോനെ, എന്റെ ഓമന മോനെ, അഖിമിസ്സലാ നീ നിസ്കരിക്കണോ എന്നല്ല പറഞ്ഞത്, നീ നിസ്കാരം പുറപ്രകാരം നിർവഹിക്കണം. അഖിമിസ്സലാ നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, അത് നിലനിർത്തണം, അതിലൊരു വീഴ്ചയും നീ വരുത്താൻ പാടില്ല. അതിന്റെ ശർത്തുകള്, അതിന്റെ ഫർളുകള്, അതിന്റെ ആദാബുകള്, അതിന്റെ സുന്നത്തുകള്, അതിന്റെ സമയങ്ങള് സമയബന്ധിതമായ രീതിയിൽ പടച്ചവന്റെ പൊരുത്തത്തിലായി അത് നീ നിർവഹിക്കണം മോനെ. മാത്രമല്ല മഹാനവരള് പിന്നെയും പറയാ, അതുകൊണ്ട് നീ നന്നായി എന്ന് വിചാരിക്കരുത്, നിനക്ക് ചില സാമൂഹികമായ ബാധ്യതയുണ്ട്. നീ നന്മ കൊണ്ട് കൽപ്പിക്കണം, നീ മനസ്സിലാക്കിയ സത്യം നീ വിളിച്ച് വിളിച്ച് പറയണം, ആളുകൾ ഇരുട്ടിൽ അകപ്പെട്ട ആളുകൾക്ക് നീ വെളിച്ചം പകർന്നു കൊടുക്കണം. നിന്റെ ചങ്ങായ ആളുകൾ ഉണ്ടാകും, അവര് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകും, അവര് വേറെന്തെങ്കിലും തെറ്റായ ബന്ധത്തിലൊക്കെ അകപ്പെട്ടവരുണ്ടാകും, അവരെ തിരുത്താനുള്ള മനസ്സ് നിനക്കുണ്ടാവണം. നീ നന്മ കൊണ്ട് കൽപ്പിക്കണം, നീ തിന്മയെ വിരോധിക്കണം മോനെ. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല.
അങ്ങനെ നീ നന്മയുടെ പര്യായമായി, നന്മയുടെ വാഹകനായി, നന്മയുടെ പ്രചാരകനും പ്രബോധകനും പ്രയോക്താവുമായി ജീവിക്കുമ്പോ സമൂഹം നിന്നെ പുച്ഛിക്കാം. നിന്നെ നിനക്കെതിരെ കൊഞ്ഞനം കുത്തുന്നവരുണ്ടാവാം. അപ്പോൾ നിനക്ക് അവരെ നിന്നെ അവർ ട്രോളുന്ന അവസ്ഥ വരുമ്പോ വിപത്തിൽ അല്ലെങ്കിൽ നന്മ വികൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ റിയാക്ഷൻ, അതിന്റെ പ്രതിപ്രവർത്തനം, അല്ലെങ്കിൽ എതിർപ്പുകള്, നിനക്ക് വരുന്ന ചില പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, അതൊക്കെയും നീ ക്ഷമിച്ചോളണം. ഞാനെന്തിനാ എന്റെ ചങ്കിന്റെ, എന്റെ സുഹൃത്തിന്റെ, എന്റെ ബന്ധുവിന്റെ, എന്റെ അയൽവാസിയുടെ, എന്റെ നാട്ടുകാരുടെ, വീട്ടുകാരുടെ, കൂട്ടുകാരുടെ വെറുപ്പെന്തിനാ സമ്പാദിക്കുന്നത്? അങ്ങനെ വെറുതെ എന്തിനാ മക്കള് വെറുപ്പ് സമ്പാദിക്കുന്നത്? ഓർക്ക് വേണം നന്നായിക്കോട്ടെ. ഏത് സ്വന്തം ജനിപ്പിച്ച വാപ്പയെ പറയുന്നത്? അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ലുക്മാൻ ഹക്കീം മോനോട് പറയാ, നീ നന്മ കൊണ്ട് കൽപ്പിക്കുമ്പോ തിന്മയെ വിരോധിക്കുമ്പോ ചില പ്രയാസങ്ങളൊക്കെ വരും, മറ്റുള്ളവർ കളിയാക്കും, നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ ആളുകൾ ഉപേക്ഷിച്ചു പോകാം. അതൊന്നും നീ വിഷയാക്കാൻ പാടില്ല. ഇതൊക്കെയും ഊന്നി പറഞ്ഞ കാര്യമാണ് മോനെ, ഇതൊക്കെയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ നീ ഇലാഹിയായ വിശ്വാസം നിനക്കുണ്ട്, അതുപോലെ തന്നെ നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നുണ്ട്, നീ ആളുകളിൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, തിന്മയെ വിരോധിക്കുന്നു, അങ്ങനെ നീ നല്ലൊരു വ്യക്തിത്വം സമൂഹത്തിന്റെ മുന്നിൽ നീ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോ ആളുകള് നിന്റെ റേഞ്ചിലേക്ക് ആളുകള് ചിലപ്പോ എത്തിക്കൊള്ളുന്നില്ല. അപ്പൊ നീ എന്താക്കരുത്, ആരെയും നീ പുച്ഛത്തോടെ കാണാൻ പാടില്ല. നീ പറഞ്ഞിട്ട് അനുസരിക്കാത്ത, നിന്റെ വഴിയിലേക്ക് വരാത്ത ആളുകളെ നീ പുച്ഛത്തോടെ എന്താക്കാൻ പാടില്ല, അവരെ നീ എഴുതി തള്ളാൻ പാടില്ല. നീ ജനങ്ങളിൽ നിന്ന് അഹങ്കാരത്തോടെ നീ മുഖം പുച്ഛത്തോടെ നീ മുഖം തിരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണ്ട, പറയുന്ന എന്താ പറഞ്ഞത്? ജനങ്ങളെ ഇപ്പൊ ഇതിന്റെ അടുക്ക് ഞാൻ പറഞ്ഞല്ലോ, പല ആളുകളുടെയും സംസാരമൊക്കെ നമ്മൾ കേൾക്കില്ലേ, ഒരു പോലീസുകാരന്റെ വർത്തമാനം എന്തൊരു നല്ല വർത്ത, അയാൾ പറയാ സ്വന്തം മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാൻ മക്കൾക്കെന്ന് മനസ്സില്ലാന്ന്. ഒരു ചിരിക്കുന്ന മുഖത്തോടെ ഒന്ന് വാപ്പാന്റെ അമ്മാന്റെ അച്ഛന്റെ അമ്മന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കാൻ മനസ്സില്ലാത്ത മക്കളാണ് പല മക്കളും. അത്തരം മക്കളിൽ നിന്ന് നമ്മുടെ മക്കളെ അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. എല്ലാ മക്കളെയും നന്മയുടെ വഴിയിലേക്ക് അള്ളാഹു തിരിച്ചുവിടുമാറാവട്ടെ. പറയാ, നീ ആളുകളിൽ നിന്ന് മുഖം തിരിച്ച് സംസാരിക്കരുത്, മുഖം കോട്ടരുത്. എന്നിട്ട് മഹാനവരോട് പറയാ, നീ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കരുത്. അഹങ്കാരികളും ദുരഭിമാനികളും പൊങ്ങച്ചക്കാരുമായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല മോനെ. നിരന്തരം അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, വിശ്വാസപരമായ, കർമ്മപരമായ, അതുപോലെ തന്നെ സ്വഭാവ രൂപീകരണം. അഖ്ലാഖായി പഠിപ്പിക്കുന്നത്, അഖീദ പഠിപ്പിച്ചു, ഫിഖ് പഠിപ്പിച്ചു, ഇപ്പൊ അഖ്ലാഖാണ് പഠിപ്പിക്കുന്നത്, സ്വഭാവ സംസ്കരണമാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാ, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക, ഗർവിന്റെ നടത്തം നീ നടക്കരുത്, അവധാനതയിൽ ഒരു സൗമ്യമായ, മറ്റൊരാൾക്ക് നിന്നെ കാണുമ്പോ ഒരാളുടെ നടത്തം, വിരുത്തം, വേഷവിധാനം, സംസാര രീതി, മുഖഭാവം, ശരീരഭാഷ കണ്ടാൽ അഹങ്കാരിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്റെ മോൻ, നടത്തത്തിൽ മിതത്വം പാലിക്കുക. അതേപോലെ നിന്റെ ശബ്ദം നീ ഒതുക്കുക, കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകുമ്പോ നീ ഒച്ച വെക്കരുത് മോനെ. തറാവിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ഒച്ചയും ബഹളും നായാട്ടും, അല്ലെങ്കിൽ ഒരു ലോകകപ്പ് അതൊക്കെ എന്താ അതൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കൂളൊക്കെ നടക്കുന്ന സമയത്ത് എന്താ കഥ, അതിലൊന്നും നീ പെട്ടുപോകരുത്. എന്നിട്ട് പറയാ, തീർച്ചയായും ശബ്ദങ്ങളിൽ വെച്ച് ഏറ്റവും അരോചകമായത് കഴുതയുടെ ശബ്ദമാണ് മോനെ. നിന്നെ മാന്യമായി വിളിച്ച, കല്യാണത്തിന് വിളിച്ച വീട്ടുകാരെ, ആ പെണ്ണിന്റെ ഉപ്പയെ ഉമ്മയെ, ആ പുതിയാപ്പളുടെ മാതാപിതാക്കളെ, കുടുംബത്തെ, അയാളുടെ മഹലിനെ നീ നാണം കെടുത്തരുത് മോനെ.
നീ റോട്ടിലൂടെ നിക്കാഹിന് പോകുമ്പോഴോ പുതിയ പെണ്ണിന്റെ കൂടെ പോകുമ്പോഴോ പുതിയ എണ്ണിന്റെ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ പെണ്ണോ ചെക്കനോ ഒക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കോപ്രായങ്ങൾ കാണിച്ച് വേണ്ടാത്ത രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് എല്ലാ നാടുകളിലേക്കും പ്രചരിക്കുമ്പോ അത് നിന്റെ വ്യക്തിത്വത്തിന് മോശമാ, നിന്റെ ജനിപ്പിച്ച ഉമ്മക്ക് നൊന്തുപെറ്റ വാപ്പയ്ക്ക് നീ ഉൾക്കൊള്ളുന്ന സമുദായത്തിന് സമൂഹത്തിന് നിന്റെ മഹലിന് അത് വലിയ തലവേദനയാണ് മോനെ. നേരങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താ പറയണത്? നിന്റെ ശബ്ദം നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം, ശബ്ദം നീ ഒതുക്കണം. ശബ്ദത്തിൽ വെച്ച് ഏറ്റവും അരോചകമായത് കഴുതയുടെ ശബ്ദമാണ് മോനെ. അപ്പോൾ നീ ആളും തരവും ഇല്ലാതെ കൂവിയാൽ നീ കഴുതയെ പോലെ ആയി പോകും മോനെ എന്ന് യാ പുനയ്യാന്ന് ഏറ്റവും സുന്ദരമായ വിളി വിളിച്ചിട്ട് പറയാ. ഞാൻ ഈ പറയുന്ന ഉപദേശം നീ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ നീ കഴുതയുടെ നല്ല അവസ്ഥയിലേക്ക് നീ തരം താഴ്ന്നു പോകും മോനെ.